കുറേ വർത്തമാനങ്ങൾ ചിന്തിക്കാനും ചിരിക്കാനും സ്വയം എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ അവഹേളിക്കുന്നതെന്നൊക്കെ അറിയാനും ഓക്കി ഫണ്ട് കാണാനില്ല പ്രളയ ഫണ്ടും കാണാനില്ല ഉത്തരക്കടലാസും കാണാനില്ല വെടിയുണ്ട കാണാനില്ല റൈഫിൾ കാണാനില്ല മുക്കിയ കാശുമായിട്ട് ബഹ്റയെ കാണാനില്ല എന്നാണ് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാതാവുക എന്നുള്ളത് അറിഞ്ഞുകൂടാ ഇപ്പോഴാണ് ശരിക്കും കേരളം നമ്പർ 1 ആയത് അടുത്തത് മരിച്ചയാളുടെ പെൻഷൻ തുക ഒപ്പിട്ട് വാങ്ങി സിപിഎം വനിതാ നേതാവ് വിവാദത്തിൽ ഒപ്പിടാതെ വാങ്ങിക്കുന്നത് എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു കണക്കില്ല ഇതെന്നില്ലെങ്കിൽ ഒപ്പിട്ടിട്ടാണല്ലോ വാങ്ങിച്ചത് ജീവിച്ചിരിക്കുന്നവന്റെ അല്ലല്ലോ മരിച്ചവന്റെ അല്ലേ അതുകൊണ്ടാ കേരളം ഉണ്ടാക്കാൻ പരശുരാമൻ കോടാലി എടുത്തത് മരിച്ചയാളിന്റെ പെൻഷൻ ഒപ്പിട്ട് വാങ്ങിയ സിപിഎം വനിതാ നേതാവിനെ കയ്യോടെ പിടികൂടി പിടികൂടിയിട്ട് എന്ത് പ്രയോജനം പിടികൂടിയവർ കൊണ്ടുപോയിട്ട് നേരെ വീട്ടിലേക്ക് തന്നെയല്ലേ അയക്കുന്നത് അടുത്തത് ഈ ലോക്ക്ഡൌൺ കാലത്ത് പണമുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ദാരിദ്ര്യമുള്ളവർക്ക് ഒരുപാട് സഹായവും കിട്ടുന്നു ദൈവത്തിനറിയാം അതിന്റെ പേരിലൊക്കെ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് എന്നാൽ സാഹചര്യം കൊണ്ട് ആരോടും ഒന്നും പറയാതെ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട് പണക്കാരനോ ദരിദ്രനോ അല്ലാത്ത മിഡിൽ ക്ലാസ് സിമ്പിളാ അടുത്ത ഇലക്ഷൻ വരുന്നത് വരെ സി പി എമ്മിലെ മെമ്പർഷിപ്പ് എടുത്താൽ മതി എല്ലാം കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോക്കോളാം അത്രയും കാലം അങ്ങ് മെമ്പർഷിപ്പ് എടുക്കുക നല്ല അസലൊരു ചിത്രമാണ് ഇത് നിനക്കായി കാലം കാത്തുവെച്ച മറുപടി കണ്ടാമൃഗത്തോട് ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നായിക വാഗ്ദാനം നൽകി സംവിധായകൻ കമാലുദ്ദീൻ യുവ നടിയെ പീഡിപ്പിച്ചു ഇന്നലെ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും അങ്ങേര് പറഞ്ഞ മറുപടി കേട്ടായിരുന്നോ ഞങ്ങൾ തമ്മിൽ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഇനി അതൊന്നും പ്രശ്നമുള്ളതൊന്നും അല്ല അതായത് ഉപയോഗിക്കുകയും ചെയ്തു കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്തു അത് കാരണം കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ആണത്വവും ധാർമ്മിക ബോധവും സത്യവും ധർമ്മവും നീതി ന്യായമൊക്കെ ഉള്ളവർക്കല്ലേ ഈ പ്രശ്നമൊക്കെ ഉള്ളൂ വീരപ്പന് പ്രശ്നമുണ്ടോ ചമ്പൽക്കാട്ടിലെ ഫൂലൻ ദേവിക്ക് പ്രശ്നമുണ്ടോ ഒസാമ ബിൻ ലാദന് ധാർമ്മിക ബോധമുണ്ടോ ഗദ്ദാഫിക്ക് ധാർമ്മിക ബോധമുണ്ടോ നമ്മുടെ നോർത്ത് കൊറിയയിലെ കിം ഉൻ ജുങ്ങിന് വല്ല പ്രോബ്ലം ഉണ്ടോ നശിച്ച മനസ്സും ശരീരം നിലനിൽക്കുകയും ബാക്കി എല്ലാ ധാർമ്മിക മൂല്യങ്ങളും നശിച്ചവന് എന്തോന്ന് കാലം കാത്തുവെച്ചത് അടുത്തത് രാജ്ദീപ് ആൻഡ് ഗാങ് ആർ അബ്യൂസിംഗ് മോഡി സിൻസ് ഡിക്കേഡ്സ് രാജ്ദീപും കൂട്ടത്തിലുള്ളവരും നരേന്ദ്രമോദിയെ ദശാബ്ദങ്ങളായിട്ട് അവഹേളിക്കുന്നു ബട്ട് നത്തിങ് ഹാപ്പൻഡ് ടു ദം അവർക്കൊന്നും സംഭവിച്ചില്ല അർണബ് ഗോസ്വാമി സ്പോക്ക് ദ ട്രൂത്ത് ഓൺ സോണിയാഗാന്ധി ആൻഡ് ടുഡേ ഹി ഫേസസ് എ ഡെഡ്ലി അറ്റാക്ക് സത്യം മാത്രമാണ് അർണബ് ഗോസ്വാമി പറഞ്ഞത് അതുകൊണ്ടാണ് മാരകമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായത് റിമെമ്പർ ദാറ്റ് മോഡി ഈസ് ഫാസിസ്റ്റ് മോഡിയാണ് ഫാസിസ്റ്റ് സത്യം പറഞ്ഞവനെ തകർത്ത് തരിപ്പണമാക്കാൻ കൂടെ നിന്നവര് അവര് പച്ച നുണകൾ പറഞ്ഞപ്പോഴത്തേക്കൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ല ആ കൂടെ നിന്നവരുടെ ഫോട്ടോ ഇതിനകത്തുണ്ട് മനസ്സിലായല്ലോ ഈ നാടിന്റെ പോക്ക് അടുത്തത് നമ്മുടെ കാനം രാജേന്ദ്രൻ ഇടയ്ക്കിടയ്ക്കേ സംസാരിക്കുള്ളൂ മരിച്ചില്ല എന്ന് ലോകത്തെ അറിയിക്കാനായിട്ട് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ യു ഡി എഫിനും ബി ജെ പിക്കും ഉറക്കം നഷ്ടപ്പെടുക സ്വാഭാവികം കാനം രാജേന്ദ്രൻ സത്യമാണ് കാനം രാജേന്ദ്രൻ സാറേ രാവിലെ തൊട്ട് രാത്രി വരെ പച്ച നുണയും തട്ടിപ്പും വെട്ടിപ്പും ചതിയും അടിച്ചു മാറ്റലും മാത്രം ചെയ്യുന്ന അണികളിലൂടെ ഒരൊറ്റ വ്യക്തി മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതെ ഭരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉറക്കം കെടുക അത് ശരിക്കും യു ഡി എഫിനും ബി ജെ പിക്കും മാത്രമല്ല സി പി എമ്മിന് അകത്തുള്ളതും അവരുടെ കൂടെ ഉള്ളവർക്കും ഉറക്കമില്ല ഇപ്പോ അതുകൊണ്ട് കാനം രാജേന്ദ്രൻ അറിയാതെ പറഞ്ഞ സത്യം വളരെ നല്ലതാണ് ഇനി വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിന്റെ ഒരു ഫോട്ടോ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം മലയാളത്തിലെ ഈ വർഷത്തെ ഏറ്റവും മികച്ച പീഡന വീരൻ അവാർഡ് കമാലുദ്ദീനെ നൽകി ആദരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രിയാണ് നൽകുന്നത് കണ്ടുകാണ് ഏതായാലും നമ്മുടെ കൂടെ നിന്നാൽ രക്ഷപ്പെടും എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ മന്ത്രിമാർക്ക് കൈ തുടയ്ക്കാൻ 75,000 രൂപയുടെ ടവലുകൾ കൊറോണ കാലത്തും പിണറായി സർക്കാരിന്റെ ധൂർത്ത് 75,000 രൂപയുടെ 750 രൂപയാണ് ഈ തോർത്തിന് യഥാർത്ഥത്തിൽ പുറത്ത് അതിന് 7 രൂപയാണ് ഉള്ളത് അടുത്തത് സംവിധായകൻ കമലിനെതിരെ ബലാത്സംഗ ആരോപണവുമായി യുവ നടി വാർത്ത മുക്കി പ്രമുഖ മലയാളം ചാനലുകൾ അവർ വാർത്ത കൊടുത്താലല്ലേ അത്ഭുതമുള്ളൂ ഇതുവരെ എങ്ങനെ ചെയ്യാം കണ്ടാമൃഗം പാല് തരുമോ ഇല്ലല്ലോ
പശുവിന്റെ തൊലി കണ്ടാമൃഗത്തിന്റെ തൊലി മാതിരിയാണോ? അല്ലല്ലോ, ഓരോന്നും ഓരോ ടൈപ്പ് അല്ലേ. മൗനം പാലിച്ച സാംസ്കാരിക നായകന്മാർ അതിനൊക്കെ അഡ്വക്കേറ്റ് ജയശങ്കർ ഇതെല്ലാം കൂടി തീർത്ത് പറയും. അത് കേട്ടാ മതി. അഡ്വക്കേറ്റ് ജയശങ്കർ CPI ആണ്, സത്യം അറിയാവുന്ന ആളാണ്. അതൊന്ന് അങ്ങേരോട് പറയുമ്പോൾ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് വരും. അതിൽ മറുനാടൻ സെക്രട്ടറിയെ ഒന്നും വിശ്വസിക്കേണ്ട. സഹപ്രവർത്തകരുടെ ആരോപണത്തിൽ മൗനം പാലിച്ച മറ്റു നടീനടന്മാർ, അവർക്കും അനുഭവം ഉണ്ടാവും. അതും വല്ലതൊക്കെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ വേറെ പ്രശ്നമല്ലേ. അതുകൊണ്ട് മൗനം സമ്മത ലക്ഷണം, മൗനം വിദ്വാൻ അല്ലാത്തവന് ഭൂഷണം. അടുത്തത് VS ഒറ്റുകാരനാണ് എന്ന ചിന്താ ജെറോം, VSനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് M. സ്വരാജ്. വർഗശത്രു VS ചർച്ച വഴിതെറ്റി, ഏതായാലും തർക്കേടില്ല. കിട്ടേണ്ടത് കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട പോലെ കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ മനസ്സിലാക്കും ഇതെന്താ. മോഡി ഇന്ത്യ മുഴുവൻ തൂക്കി വിൽക്കുമോ എന്ന് നിലവിളിച്ച് നടക്കുന്ന അന്തം കമ്മികൾ ഇപ്പോൾ അച്ഛനും മോളും കേരളം തൂക്കി വിറ്റതറിഞ്ഞിട്ടില്ല. അച്ഛനും മോൾക്കും അത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഈ നാട്ടിലുണ്ടായി ഈ നാട്ടിനെ നശിപ്പിക്കാൻ, ഈ നാട്ടിൽ ജനിച്ച ഒരു ദുരന്തത്തിന് പിന്നെ അതല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാം? അടുത്തത് ലോക്ക്ഡൌൺ ലംഘിച്ച് DYFI നേതാവിനെ അറസ്റ്റ് ചെയ്തതിൽ പോലീസുകാർക്ക് നേരെ അസഭ്യവർഷം. CPMകാർ സ്റ്റേഷൻ വളഞ്ഞ് നേതാവിനെ മോചിപ്പിച്ചു. ഇതാണ് കമ്മികൾ പറഞ്ഞ നമ്പർ 1 കേരള അധികാരം. അതാണ് അധികാരം തോക്കിൻ കുഴലിലൂടെ എന്നാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മുടെ E.K. നായനാരുടെ നുണ പറഞ്ഞാൽ ശബ്ദിക്കുന്ന മണിയുണ്ടേൽ മനോരമ പ്രിന്റിംഗ് തുടങ്ങിയാൽ അത് നിർത്താതെ അടിക്കും നായനാർ. നല്ല രസമുള്ള ഒരു വരിയ, മലയാള മനോരമയെ കുറിച്ച് പറഞ്ഞതാ. ഇപ്പോ നമ്മൾ കേരളം ഭരിക്കുന്നവരെ കുറിച്ചും ഇത് തന്നെ പറഞ്ഞാൽ നന്നായിരിക്കും. E.K. നായനാരുടെ ആത്മാവ് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നുണ പറഞ്ഞാൽ ശബ്ദിക്കുന്ന മണിയുണ്ടേൽ മനോരമ പ്രിന്റിംഗ് തുടങ്ങിയാൽ അത് നിർത്താതെ അടിക്കും. മാതൃഭൂമിയും ആ കാറ്റഗറിയിൽ തന്നെ പെട്ടതാണ്. അടുത്തത് ഗൾഫ് കൺട്രീസ് ഹാവ് ടോൾഡ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ശ്രീ ജയശങ്കർ ദാറ്റ് ദേ ഹോൾ ഹാർട്ടഡ്ലി അപ്രീഷിയേറ്റ് ദ റിച്ച് കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദെയർ റെസ്പെക്റ്റീവ് കൺട്രീസ്. ഫേക്ക് ട്വീറ്റ്സ് വോണ്ട് ഇമ്പാക്ട് ദ സ്ട്രാറ്റജിക് ടൈസ് വിത്ത് ഇന്ത്യ. അത് കലക്കി അല്ലേ, ഫേക്ക് ട്വീറ്റ് ബാധിക്കില്ല എന്നുള്ളത് ഉറപ്പ്. അടുത്തത് ഗുഡ് ന്യൂസ്, ഗൾഫ് കൺട്രീസ് ഹാവ് അഷ്വേർഡ് ഇന്ത്യ ദാറ്റ് ദേ വോണ്ട് ലെറ്റ് സം ഫേക്ക് ട്വീറ്റ്സ് ക്രിയേറ്റ് ഡിസ്കോർഡ് ഇൻ റിലേഷൻസ്. PM നരേന്ദ്രമോദി ഹാസ് സ്പോക്കൺ ടു 9 വെസ്റ്റ് ഏഷ്യൻ ലീഡേഴ്സ് ഓൺ COVID-19 ടിൽ നൗ. ഇന്ത്യ ഈസ് സെൻഡിംഗ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ടു സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, ഈജിപ്ത് ആൻഡ് പാലസ്തീൻ. സന്തോഷകരമാണ്. വ്യാജ ട്വീറ്റുകൾ ഉണ്ടാക്കി ഇന്ത്യ അറബ് ബന്ധം തകർക്കാൻ അനുവദിക്കില്ല എന്ന് അറബ് ഭരണാധികാരികൾ 9 അറബ് രാജ്യങ്ങളുമായി പ്രധാനമന്ത്രി മോഡി സംസാരിച്ചു. ആ രാജ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞു. ഇതുമാതിരി ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്നത് നല്ല ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാനും കൂടി സഹായിക്കും. ഒരു പാത്രത്തിൽ കുറെ മണ്ണിട്ട് ഒന്ന് കുലുക്കിയാൽ നല്ല രീതിയിൽ അത് ഇറങ്ങി ഇറങ്ങി ഫുള്ളാവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ കുലുക്കൽ ആവശ്യമാണ്. ഈ തിന്മകളും ഇതൊക്കെ ആവശ്യമാണ്. ജിഹാദികളും ഇവിടുത്തെ പ്രോഗ്രസീവ് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളും എല്ലാം പ്രവർത്തിക്കുന്നത് ആവശ്യമാണ്. ഈ നാട് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വെറുതെ ഉറപ്പിക്കാനല്ല, അരക്കിട്ട് ഉറപ്പിക്കാൻ. അടുത്തത് 2018 അമേരിക്കയിൽ സ്പ്രിംഗ്ലറുമായുള്ള ചർച്ചയിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അതാണ് ഒരാൾ ചോദിക്കുന്നത്. അതിന്റെ ചുവട്ടില് ശ്രീനിവാസന്റെ കമന്റ്, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അതാരാണ് എന്നറിയാലോ? അടുത്തത് ഇത്രയുമാണ് ഇന്നത്തെ നിങ്ങൾക്ക് കേൾക്കാനുള്ളത്. പിന്നെ ഒരു വാർത്ത ഇന്ന് രാവിലെ മാത്രമേ വായിച്ചു. ഇംഗ്ലണ്ടിൽ പട്ടിണി കിടന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഇവിടെ നിന്ന് ടെലിഫോൺ കോൾ പോയിട്ട് അയാൾക്ക് ഭക്ഷണം എത്തിച്ചു എന്ന്. ഇംഗ്ലണ്ടിൽ ആരെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരള മുഖ്യമന്ത്രിയുടെ കഴിവ് തെളിയിക്കാനായിട്ട് വിളിച്ചതാവാനേ സാധ്യതയുള്ളൂ. ഇംഗ്ലണ്ടിൽ ആര് പട്ടിണി കിടന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാലും, ഇംഗ്ലണ്ടിൽ 5-6 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്, ഉറപ്പിച്ചു പറയാം, ഇന്ത്യൻ അംബാസഡറെ വിളിക്കുകയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ആരെ ഇഷ്ടംമാതിരി ഇന്ത്യക്കാരവിടെയുണ്ട്, പട്ടിണിയാണെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ഫോൺ നമ്പർ കയ്യിലുണ്ടെങ്കിൽ വീട്ടിൽ ഭക്ഷണം എത്തും, അല്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം എത്തും. ഇത് നമ്മുടെ മുഖ്യമന്ത്രിയെ ഒന്ന് വാനോളം ഉയർത്താൻ. പക്ഷേ യഥാർത്ഥത്തിൽ ഭക്ഷണം എത്തിക്കേണ്ടത് ഇംഗ്ലണ്ടിലുള്ള ഇന്ത്യക്കാർക്കല്ല, എത്തിക്കുന്നതിന് തെറ്റൊന്നുമില്ല. എത്തിക്കേണ്ടത് നമ്മുടെ ട്രൈബല്, നമ്മളുടെ മലകളിൽ താമസിക്കുന്ന
ആ പാവങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇല്ല റേഷൻ കാർഡ് ഇല്ല എന്ന് പറഞ്ഞ് പച്ചവെള്ളം കിട്ടാതെ കൊറോണ ബാധിക്കാൻ അവരെ പുറത്തേക്ക് പോകരുതെന്നും പറഞ്ഞ് ദുരന്തമായിട്ട് ജീവിക്കുന്ന ആ പാവങ്ങൾക്ക് ആ ഭക്ഷണം എത്തിക്കേണ്ടത്. ഇംഗ്ലണ്ടിലേക്ക് ഭക്ഷണം എത്തിക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രി ഒന്നും വിചാരിക്കേണ്ട. അവിടെ ഏത് മലയാളിയെ ഏത് ഇന്ത്യക്കാരനെ വിളിച്ചാലും ഭക്ഷണം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതിവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ആരെയെങ്കിലും വിളിച്ച് ഇന്ന വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞത് ഒരു പത്രത്തിലെ ഫ്രണ്ട് പേജിൽ വന്നപ്പോഴത്തേക്കും ഈ നുണകളുടെ കൂട്ടത്തിൽ ഇല്ലാത്തത് പലതും മൂതി വീർപ്പിച്ച് മെൽബണില് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ അങ്ങ് വൈറസ് ആക്കിയതും ഇംഗ്ലണ്ടിലെ ഏതോ ജിലേബി ഫണ്ടിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ അമേരിക്കയിൽ പാരാസെറ്റമോളിന്റെ വലിപ്പത്തിലുള്ള മെമൻഡോ നൽകിയതും ഇതൊക്കെ പറഞ്ഞ് ഇത്രയും അധികം ചീപ്പായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പ്രസ് കോൺഫറൻസ് ഇല്ലാതെ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. അത് ഹെൽത്ത് സെക്രട്ടറി ഏൽപ്പിക്കേണ്ട ജോലിയല്ലേ? അതും ജൂനിയർ സെക്രട്ടറി ഏൽപ്പിക്കേണ്ട ജോലിയാ? എന്ത് സംഭവിച്ചു, എന്ത് തീരുമാനമെടുത്തു എന്നുള്ളത്. ഏതായാലും എലക്ഷൻ വരെ നിറഞ്ഞു നിൽക്കുക ടിവിയിലും മാധ്യമങ്ങളിലും ഇംഗ്ലണ്ടുകാരന് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ മുമ്പിൽ കൊടുക്കാനുള്ളത് ഈ കാട്ടിൽ ജീവിക്കുന്ന വനവാസികൾക്കാണ്. അവർക്ക് ആ ഭക്ഷണമില്ലാതെ പടഞ്ഞു മരിക്കുന്നതും ഈ ഭരണാധികാരികളുടെ മൂക്കിന്റെ താഴെ ഇവിടെ മണ്ണ് തിന്നതുമെല്ലാം പത്രത്തിൽ വന്നതാണ്. അവർക്ക് ആ ഭക്ഷണം കൊടുക്കേണ്ടത്, ഇംഗ്ലണ്ടിലുള്ളവർക്ക് അവിടെയുള്ളവർ കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ നിന്ന് വിളിച്ച് കൊടുപ്പിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്, ആവശ്യമില്ല എന്ന് പറഞ്ഞു.